കഥ അരളിയും തുമ്പയും. ഒരു ദിവസത്തെ അവധിക്ക് സ്വർണത്തിൻ്റെ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന മാർക്കോസ് ഒരു പേര് കണ്ടുപിടിക്കുവാൻ മാത്രം ഒരു ദിവസം മുഴുവൻ അവധിയെടുത്ത് റൂമിൽ കിടന്നു. അതും മറ്റാർക്കോ വേണ്ടി, വെറും മണ്ടത്തരം. അറം പറ്റാത്തതും അസാധാരണവും അർത്ഥവത്തും സ എന്ന അക്ഷരത്തിൽ തുടങ്ങാവുന്നതുമായ ഒരു എൻറ്റയർലി ഡിഫറൻ്റ് നെയിം. ആ വെല്ലുവിളി അയാളുടെ ദുരഭിമാനം ചോദിച്ചു വാങ്ങിയതാണ്. സ്റ്റൗവിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പതിവില്ലാതെ പത്രം വിസ്തരിച്ച് വായിച്ചപ്പോഴും എന്തേ ലീവാക്കിയത് എന്ന് ചോദിച്ചവരോട് സുഖമില്ല എന്ന് മറുപടി പറയുമ്പോഴും ഉച്ചയൂണിന് ശേഷം സുഖമായ ഒരു പകലുറക്കം കഴിഞ്ഞെഴുന്നേൽക്കുമ്പോഴും ഹൈസ്കൂളിലെ ക്രമം തെറ്റാതെയുള്ള മണിയടികൾ അയാൾ കേട്ടിരുന്നു. പാഴായ ഒരു പകലിൻ്റെ അവസാനത്തിൽ അയാൾ ജനലിലൂടെ താഴെ നിരത്തിലേക്ക് നോക്കിയിരുന്നു. അവസാനത്തെ സ്കൂൾ കുട്ടിയും പോയി കഴിഞ്ഞിരുന്നു. പോളിത്തീൻ കൂടുകളിൽ തടിച്ച മത്സ്യങ്ങളുമായി വീടുകളിലേക്ക് മടങ്ങുന്നവരും മൂളിപ്പറക്കുന്ന ഓട്ടോറിക്ഷകളും മാത്രം. ഒരു പകൽ മുഴുവൻ കഴിഞ്ഞിട്ടും പ്രപഞ്ചത്തിൻ്റെ വിശാലതയിൽ നിന്ന് സുന്ദരമായൊരു പേര് മനസ്സിൽ സൂര്യോദയം പോലെ പൊട്ടിവിടർന്നില്ലല്ലോ എന്നയാൾ ദുഃഖിച്ചു. തന്നെ പോലെയുള്ള അല്പജ്ഞാനികൾക്ക് പറ്റിയ പണയല്ലിതെന്ന് മുമ്പും അയാൾക്ക് തോന്നിയിട്ടുണ്ട്. സഹാധ്യാപികയായ മെഹർബാൻ ആയിരുന്നു ആവശ്യക്കാരി. ഒരു പേര് വേണം മാർക്കോസ്, നല്ല മുഞ്ചുള്ളത്. ഞങ്ങളുടെ പുതിയ വീടിനാ. രണ്ടും മൂന്നോ അക്ഷരങ്ങൾ മതി, ആൾക്ക് അത് നിർബന്ധ. പിന്നെ സ എന്നായിരിക്കണം ആദ്യത്തെ അക്ഷരം. ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും മെഹർബാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ടി ഡി ജോസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊട്ടും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. പേരിടാൻ ജോസ് ബഹുമിടുക്കനാ. ഇവിടുത്തെ പല ടീച്ചേഴ്സിൻ്റെ പിള്ളേർക്കും ജോസ് ഇട്ട പേരാ. എന്തു ചെയ്യാം, ജോസ് സ്ഥലം മാറിപ്പോയില്ലേ. അത് കേൾക്കുമ്പോഴാണ് അയാൾക്ക് രണ്ട് കക്ഷത്തിൻ്റെ അടിയിലും ചൊറിച്ചിൽ വരുന്നത്. ടി ഡി ജോസിനെ കുറിച്ച് വർണ്ണിക്കാത്ത ദിവസമില്ല. നാവെടുത്താൽ ടി ഡി ജോസ് തന്നെ. കേട്ടു മടുത്തു. ജോസ് സ്ഥലം മാറിപ്പോയ ഒഴിവിലാണ് അയാൾ അവിടെ എത്തിയത്. കന്നിയൊപ്പിട്ട ദിവസം ഹെഡ്മാസ്റ്റർ എല്ലാവരോടുമായി പറഞ്ഞു, ഇതാ ജോസിന് പകരം നമുക്ക് മാർക്കോസിനെ കിട്ടിയിരിക്കുന്നു. ജോസിനെ പോലെ തന്നെ, പി ജിയും ഡോക്ടറേറ്റും, സ്റ്റേറ്റുകാരൻ, പോരാത്തേര് ക്രിസ്ത്യൻസും. ഹർഷാരവങ്ങൾക്കും കയ്യടികൾക്കും വിസ്മയം നിറഞ്ഞ കണ്ണുകൾക്കുമിടയിൽ അയാൾ അന്തം വിട്ടു നിന്നു. ജോസിന് പകരക്കാരനാവാനുള്ള ആംബിയർ മാർക്കോസ് എന്ന് തനിക്കുണ്ടോ എന്ന ചോദ്യം ആ മുഖങ്ങളിൽ നിന്ന് അയാൾ വായിച്ചു. കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലെ നാലുമണിപ്പൂവിനെ പോലെ വിനയപൂർവ്വം ചിരിക്കുവാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. അന്നാദ്യമായി സകലകലാവല്ലഭനായ ഒരു യുവാവിനെക്കുറിച്ച് അയാൾ കേട്ടു. വയർനിറയെ പല പല വേദികളിലുള്ള തകർപ്പൻ പ്രസംഗങ്ങൾ, ക്ഷേത്രമൈതാനികളിലെ സർവമത പ്രഭാഷണങ്ങൾ, പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസുകൾ, ഇതിഹാസ പുരാണാദികളുടെ സഞ്ചരിക്കുന്ന സർവവിജ്ഞാനകോശം. ടി ഡി ജോസിൻ്റെ വീരാപദാനങ്ങൾ അങ്ങനെ കുറേയേറെ കേട്ടു. കേൾക്കുന്തോറും മാർക്കോസിൻ്റെ ആത്മവിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വന്നു. തനിക്കെന്ത് കഴിവാണുള്ളത്? അയാൾ സ്വയം അന്വേഷിച്ചു. ഒരു സർക്കാർ വിലാസം അധ്യാപകൻ എന്നതിലുപരി താൻ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അത് ടി ഡി ജോസിൻ്റെ നിഴൽ പോലുമാവില്ലെന്ന് അയാൾക്ക് തോന്നി. ഉച്ചനേരത്തെ ഇടവേളയിൽ ടി ഡി ജോസിനെ അയാൾ ഫേസ്ബുക്കിൽ തിരഞ്ഞു. വളരെ വേഗം കണ്ടെത്തി. ടി ഡി ജോസ് തറമൂട്ടിൽ, ഫോട്ടോ എണ്ണം പറഞ്ഞ ഒന്ന്. മാർക്കോസ് അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ചാരനിറത്തിലെ ഫുൾ സ്യൂട്ടണിഞ്ഞ് കറുത്ത സോഫയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ഒരു കൈ താടിക്ക് കൊടുത്ത് മറ്റേ കൈ
രാജകമ്മയിൽ തൂക്കിയിട്ട് പ്രപഞ്ചത്തോടെ പരമപുച്ഛത്തോടെ അനന്തതയിലേക്ക് കണ്ണെറിഞ്ഞ് പശ്ചാത്തലത്തിൽ അഞ്ച് തട്ട് നിറയെ പുസ്തകങ്ങൾ കുത്തി നിറച്ച അലമാര, സ്വന്തം കളക്ഷൻ പോലെ വല്ല ബുക്ക് സ്റ്റോളുമായിരിക്കും. നാൾ വഴി കേമം, കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ചെമ്മണ്ട ഹൈസ്കൂൾ എന്നതിലേക്ക് പോയി, കോട്ടയം ഇന്ത്യ എന്നയിടത്ത് താമസിക്കുന്നു, 148 ആളുകൾ പിന്തുടരുന്നു, VVIP സുഹൃത്തുക്കൾ എണ്ണം 5000 കടന്നതിനാൽ പുതിയ സൗഹൃദ അഭ്യർത്ഥനകൾ സ്വീകരിക്കുന്നില്ലാത്രേ, ആർക്ക് വേണം. ട്രാൻസ്ഫർ റെഡി കമ്മിങ് എന്ന ടെലഗ്രാമിന് വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്ന ലിസിയാമ്മയെയും മുതുകത്ത് കയറിയിരുന്ന് ആന കളിക്കുമ്പോൾ ഞാൻ അപ്പച്ചൻ്റെ മോൻ എന്ന് വിളിച്ചു പറയുന്ന ചിഹ്നനെയും കൊണ്ട് നിറഞ്ഞിരുന്ന അയാളുടെ ബോധമണ്ഡലം ആകുലമായിരുന്നു മിക്കപ്പോഴും. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ഒരിക്കലും അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും പലരും ബുദ്ധിമുട്ടിച്ചിരുന്നു. സദസ്സുകളിൽ മനഃപ്പാഠം ഉരുവിടുന്നതിനായി പ്രസംഗങ്ങൾ എഴുതിച്ചു വാങ്ങിയവർ TD ജോസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അയാളുടെ മുന്നിൽ ചെല്ലേണ്ട ദുര്യോഗം അവർക്കുണ്ടായതെന്ന് നന്ദിയും പറയുമായിരുന്നു. ജോസ് ഉണ്ടായിരുന്നപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു വാക്ക് പറയുകയേ വേണ്ടു, പ്രസംഗം റെഡി, പ്രബന്ധം റെഡി, ഏത് കിട്ടാത്ത പുസ്തകവും ലൈബ്രറി മുഴുവൻ അരിച്ചു പേർക്ക് തപ്പിയെടുത്തു തരും. നല്ലൊരു ഹെൽപ്ഫുൾ പേഴ്സൺ. പിന്നെ ലേശം കഴിക്കും, അതൊരു കുറ്റമാണോ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ലേശം കഴിക്കാത്തവർ ആരുണ്ട്? ജോസ് ലേശവും കഴിക്കാത്ത ആൾ കൂടിയായിരുന്നെങ്കിൽ, താനൊരു പെൺകുട്ടിയുമായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ പ്രേമിച്ചു പോകുമായിരുന്നെന്ന് മാർക്കോസിന് തോന്നി. ഊണിലും ഉറക്കത്തിലും TD ജോസ് അയാളുടെ മുന്നിൽ വന്നു നിന്ന് അട്ടഹസിച്ചു. എടാ മാർക്കോ, എത്ര ജന്മം തപസ്സിരുന്നാലും ഞാൻ കളിച്ച കളിയുടെ 10-ൽ 1 കളിക്കാൻ നിനക്കാവില്ലടാ പോർക്കെ. മെഹർബാൻ്റെ വീട് താമസം തീയതിയെടുത്തപ്പോൾ മാർക്കോസിൻ്റെ സ്ഥിതി കൂടുതൽ പരുങ്ങലിലായി. മെഹർബാൻ ആവശ്യപ്പെട്ടിട്ട് ആ പേര് ഇതുവരെ കണ്ടുപിടിച്ചു കൊടുത്തില്ലല്ലോ, അതിനായി ഒന്ന് ശ്രമിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് നിർവ്യാജമായ ഒരു കുറ്റബോധം അയാളെ വേട്ടയാടി തുടങ്ങി. എത്ര ആലോചിച്ചിട്ടും മെഹർബാൻ്റെ വീടിന് നല്ലൊരു പേര് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. മനോഹരമായ ഒരു പേര് താൻ തന്നെ കണ്ടെത്തണം എന്ന് വാശി അയാളിൽ ബലപ്പെട്ടു. അനാവശ്യമായ ഒരു അഭിമാന പ്രശ്നമായി അത് അയാളിൽ വളർന്നു വന്നു. ഒരു ദിവസം അവധി എടുത്ത് കിടന്നിട്ടും അയാളുടെ മനസ്സിൻ്റെ ഉള്ളറയിൽ നിന്ന് സുന്ദരമായ ഒരു പേര് ഉദിച്ചുയർന്നില്ല. പെട്ടെന്ന് അയാൾക്കൊരു വെളിപാടുണ്ടായി. മെഹർബാന് ശിഷ്യഗണം കൊടുത്തിരുന്ന ഇരട്ട പേര് സയനേഡ് എന്നായിരുന്നു. അതിൻ്റെ ആദ്യ അക്ഷരങ്ങളായ സൈൻ മറിച്ചിട്ട് നൈസ് എന്നാക്കിയാലോ? നൈസ്, അത് അയാളുടെ മനസ്സിൽ ക്ലിക്ക് ചെയ്തു. നൈസ് എന്ന് നെയിം പ്ലേറ്റിൽ എഴുതിയ ഒരു വലിയ വീട് അയാൾ ഭാവനയിൽ കണ്ടു. അയാൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സയനേഡിൽ നിന്ന് നൈസിലേക്ക് എത്തിയതുപോലെ നൈസിൽ നിന്ന് സയനേഡിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാമെന്ന് വ്യക്തമാണല്ലോ. അത് താൻ ബോധപൂർവം ഒപ്പിച്ച അതാണെന്ന് മെഹർബാൻ പെട്ടെന്ന് മനസ്സിലാകും. തനിക്കുള്ള ഇരട്ടപ്പേരിനെക്കുറിച്ച് അവർ ശരിക്കും ബോധവതിയുമാണ്. വേണ്ട, പേര് പറഞ്ഞു കേൾക്കുമ്പോൾ മെഹർബാൻ സന്തോഷിക്കും. പക്ഷേ ആ സന്തോഷത്തിന് ഒരു രാത്രിയിലെ ആയുസ്സേ കാണും. പിറ്റേന്ന് മുഖാമുഖം കാണുമ്പോൾ അവർ ചിലപ്പോൾ ഒന്നും പറഞ്ഞേക്കില്ല, ഒരുപക്ഷെ പിന്നീട് മിണ്ടിയെന്നേ വരില്ല. ഒരുത്തിയുടെ അല്ലെങ്കിൽ ഒരുത്തൻ്റെ പ്രാണൻ ഉള്ളിൽ കിടന്ന് ശരിക്കൊന്ന് പിടഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ എല്ലാം. വേണ്ട, അയാൾ നൈസ് എന്ന പേര് ഉപേക്ഷിച്ചു. വീണ്ടും പേരുകളുടെ ചുഴിയിൽ അയാൾ മുങ്ങാങ്കുഴിയിട്ടു. ഒടുവിൽ സ്വസ്ഥം, സഫലം എന്നീ രണ്ട് പേരുകളുമായി അയാൾ എണീറ്റ് വീട്ടിലേക്ക് പുറപ്പെട്ടു. ആ പേരുകൾ അയാളുടെ മനസ്സിൽ മുമ്പ് മിന്നിമാഞ്ഞവയായിരുന്നു. വീട്ടിലെത്തി ഉച്ചഭാഷണിയിലൂടെ സിനിമാഗാനം സ്വാഗതം ചെയ്തു. മെഹർബാൻ്റെ വീട് വെളിച്ചത്തിൽ കുളിച്ചു നിന്നു. 2 നിലകളിലായി എല്ലാ മുറികളിലും വെളിച്ചം. വലിയ ഒരു സൗധം തന്നെ.
മുകളിലെ കമാനത്തിലെ നാല് ചെറിയ സുഷിരങ്ങളിൽ നിന്ന് നീലനിറത്തിൽ പ്രകാശം പൊഴിഞ്ഞ് താഴേക്ക് വഴിഞ്ഞൊഴുകുന്നു. അകത്തും പുറത്തും നിറയെ ആളുകൾ. കുട്ടികൾ ഒച്ച വെച്ച് ഓടിക്കളിക്കുന്നു. അകത്ത് സംഗീതം, പുറത്ത് ചിത്രീകരണം. ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ജീവിക്കണം, അല്ലാതെന്ത് എന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾ ഗേറ്റിനടുത്തെത്തി. വലത്തെ തൂണിലെ വെളുത്ത മാർബിൾ ഫലകത്തിലേക്ക് പാരവശ്യത്തോടെ അത് തന്നെയും കാത്ത് ഒഴിഞ്ഞുകിടക്കുകയല്ലേ എന്ന് അയാൾ നോക്കി. അവിടെ നെയിം പ്ലേറ്റിൽ കറുത്ത അക്ഷരങ്ങളിൽ എന്തോ ഒരു പേര് കയറി പറ്റിയിരുന്നു. അശക്തനായിരുന്നെങ്കിലും അയാളത് കൂട്ടി വായിച്ചു. അത് നൈസ് എന്നായിരുന്നു. അയാൾക്ക് അത് വിശ്വസിക്കാനായില്ല. ബുദ്ധി പതറിയവനെ പോലെ അയാൾ പരുങ്ങി അകത്തേക്ക് കടന്നു. സ്വീകരണമുറിയിലെ കൊഴുത്ത വെളിച്ചത്തിലിരുത്തി മെഹർബാൻ്റെ ആൾ കുശലം പറഞ്ഞു. മെഹർബാൻ ചായയും പലഹാരങ്ങളുമായി വന്നു. ചായ കുടിക്കുമ്പോൾ കടൽ ഇളകിമറിയുകയായിരുന്നു. സംസാരിച്ച വാക്കുകളിലൊന്നും അയാളുടെ മനസ്സ് നിന്നില്ല. അതെങ്ങനെ സംഭവിച്ചു എന്ന് അയാൾ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. ഇറങ്ങാൻ നേരം മെഹർബാൻ ചോദിച്ചു, നാളെ വരില്ലേ? നാളെ വന്നാൽ ടി ഡി ജോസിനെ കാണാം, നിങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടാമല്ലോ. നെയിം പ്ലേറ്റ് കൊണ്ട് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയതാ, നാളെയും വരും. വീടിന് ജോസിട്ട പേരാ, കണ്ടില്ലേ, നന്നായിട്ടില്ലേ? അഭിനയിച്ചു ചിരിക്കാൻ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഇളിക്കേണ്ടി വരും. ആ കണ്ടു, നൈസ് എന്നല്ലേ, നൈസ് പേര്. ഓ കൊള്ളാം. ഇളിയോ ചിരിയോ കരച്ചിലോ എന്നറിയാത്ത എന്തോ ഒന്ന് കാട്ടിക്കൂട്ടി അയാൾ ഇറങ്ങി. ഇരുട്ടിലൂടെ മടങ്ങുമ്പോൾ പിന്നിൽ അമർത്തി ചിരി കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കി, ആരുമില്ല. നടക്കുമ്പോൾ പിന്നിൽ വീണ്ടും അമർത്തി ചിരി. തിരിഞ്ഞു നോക്കാതെ മാർക്കോസ് നടന്നു. കവലയിലെത്തിയപ്പോൾ നിന്നു. ഇടത്തോട്ടോ വലത്തോട്ടോ രണ്ടിടത്തേക്കും അരണ്ട വെളിച്ചത്തിൽ റോഡ് നിവർന്നു കിടന്നു. ഏതിലേ പോകണം? വന്ന വഴി അയാൾ മറന്നുപോയിരുന്നു. കഥ അരളിയും തുമ്പയും.